ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങൾ ഇന്ന് വന്നേക്കുന്നത് ഞങ്ങളുടെ അമ്മ വീട്ടിലെ ഹോം ടൂർ ആയിട്ടാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അമ്മ വീട്. കുറേ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടു കാണും, കുറേ അല്ല കേട്ടോ, കുറച്ച് അത് കുറച്ച് തള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു കാര്യം കൂടെ പറയാനാണ് വന്നേ. ഇന്ന് ഞങ്ങൾ പേര് മാറ്റിയായിരുന്നു യൂട്യൂബ് ചാനൽ, എമ്മി ഫൺസ് എന്നായിരുന്നു ആദ്യം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. എമ്മി ഫൺസ് എന്നായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങളത് മാറ്റി മല്ലു ഡയറീസ് എന്നാക്കി. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് പേരാണ് ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ പറയണം. എമ്മി ഫൺസ് ആണോ അതോ മല്ലു ഡയറീസ് ആണോ? ഞങ്ങൾ എമ്മി ഫൺസ് മാറ്റാനുള്ള കാരണം അത് എല്ലാവരും പറയുന്നത് കുറച്ചും കൂടെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഫാഷനബിൾ ആയിട്ടുള്ള ഒരു പേര് ഡാനാണ്. അപ്പം അങ്ങനെ മാറ്റിയതാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് കമൻറ്റ് ചെയ്ത് പറയാം. അപ്പം നമുക്ക് നേരെ വീട്ടിലിട്ട് കിടക്കാം. അപ്പം ഞങ്ങൾ ആദ്യം കാണിക്കുന്നത് ഞങ്ങളുടെ ഗാർഡനാണ്. വണ്ടർഫുൾ, ഇത് ലെനിയാൻ്റെ മാത്രം ഗാർഡനാണ് കേട്ടോ ഗൈസ്. ഞങ്ങൾ ആരും ഇത് തൊടാൻ സമ്മതിക്കത്തില്ല. ആൻറ്റിയുടെ എല്ലാം ഉണ്ട്, വണ്ടർഫുൾ ഫാബുലസ്. പിന്നെ ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, ഇതുകൊണ്ട് പപ്പരക്ക അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഓക്കെ, നമുക്ക് ഇനി വീടിൻ്റെ അകത്തേക്ക് പോവാം. അപ്പം ഇതാണ് ഞങ്ങളുടെ മെയിൻ ഡോർ. ഇത് സിറ്റ് ഔട്ട്, ഇത് കാർപോർച്ചാണ് കേട്ടോ ഗൈസ്. ഇവിടെ കുറച്ച് നമ്മുടെ സൈക്കിളും അതും ഇതും ഒക്കെ ഇരുന്ന് ആയിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, ഈ വീട്ടിലിപ്പോ ആരും ഇല്ല. അപ്പൊ വീട് കണ്ടിട്ട് അയ്യോ നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ നിൽക്കുന്നതെന്ന് ചോദിക്കരുത്. എല്ലാവരും പുറത്തു പോയേക്കാണ്, അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കാണ്. അപ്പൊ ഞങ്ങൾ ഇതൊരു വീഡിയോ എടുക്കാറ്, കാരണം പിള്ളേരെല്ലാം ഉണ്ടെങ്കിൽ ഭയങ്കര തുറക്കാം ഗൈസ്. അപ്പൊ കയറി വരുമ്പോൾ ഉള്ള വ്യൂ ഇതാണ്. ടി വി ഉണ്ട്, പിന്നെ രൂപക്കൂട് സെറ്റി ടി വി അങ്ങോട്ട ടീപ്പോ രൂപക്കൂട് ഓല കിടക്ക് എല്ലാവർക്കും അറിയാലോ, പറയട്ടല്ലോ, പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ ഹാളിന്റെ ഒരു ഇതെന്ന് പറയുന്നത്. ഇവിടെ സ്റ്റെയർ വന്നിട്ടുണ്ട്. മണ്ടയ്ക്ക് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ട് കാണും. ഇതിന് ടോമാഞ്ചറിയിലുണ്ട്. അപ്പം ഇതാണ് ഡൈനിങ് ഏരിയ. നമുക്ക് രണ്ട് ഡൈനിങ് ടേബിൾ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ രണ്ട് ഡൈനിങ് ടേബിൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ അമ്മ വീടാണല്ലോ, അപ്പം നാല് പേരെ ഇവിടെ നിൽക്കുന്നുള്ളൂ, അതായത് പയങ്കി, ആൻറ്റി, അപ്പച്ചൻ, അമ്മച്ചി. അപ്പൊ ഞങ്ങളെല്ലാരും ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ നിൽക്കുക. അവ ഇങ്ങനെ വെക്കേഷൻ, ഇങ്ങനെ വീഡിയോ എടുക്കൽ, ബർത്ത്ഡേസ്, ഇതുപോലത്തെ ഉള്ള സംഭവത്തിനൊക്കെയാണ് ഞങ്ങൾ ഒത്തുകൂടുന്നത്. മിക്കപ്പോഴും ഒത്തുകൂടാറുണ്ട്. അപ്പോ അങ്ങനെ കഴിക്കാൻ നേരത്തെ ഞങ്ങൾ ആ ഡൈനിങ് ടേബിൾ ഉപയോഗിക്കും, ഈ ഡൈനിങ് ടേബിൾ ഉപയോഗിക്കും. അങ്ങനെ ആയിരുന്നു. ഇതാണ് കിച്ചൺ. ആൻറ്റിയുടെ യുദ്ധ സംഭവം നടക്കുന്ന സ്ഥലം. അപ്പുറത്ത് വേറൊരു ഇതും കൂടുണ്ട്. ഇവിടെ അടുപ്പായിരുന്നു, പക്ഷെ ഇപ്പൊ ഈ അടുപ്പ് പുറത്താണ്. അപ്പൊ ഇതാണ് വർക്ക് ഏരിയ. നമുക്ക് ഇതിന്റെ അകത്തേക്ക് കയറാൻ പറ്റത്തില്ല, കാരണം അവരിത് പൂട്ടിയിട്ടാണ് പോയേക്കുന്നത്. ഇതാണ് എന്റെ പുറത്തുള്ള ഒരു ലുക്ക്. ഇനി നമുക്ക് റൂമിൽ ചെന്നിട്ട്, ഇതാണ് അപ്പച്ചന്റെ അമ്മച്ചിയുടെ റൂം, അതായത് മാസ്റ്റർ ബെഡ്റൂം. ഒരു ബെഡ്റൂം ആകുമ്പോ എങ്ങനെ ആവും നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാലോ. അതുപോലൊക്കെ തന്നെ ഇവിടെ രണ്ട് കെട്ടില്ല. സീരിയസ്ലി ഇവിടെ ഒരു അലമാരി ഉണ്ട്, രണ്ട് അലമാരി ഉണ്ട്. ഇവിടെ എല്ലാം രണ്ടെണ്ണമാണ് ഗൈസ്. പിന്നെ ഇവിടെ നമ്മള് ഡെയിലി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കുറേ സാധനങ്ങൾ, കൊട, അങ്ങനെ അങ്ങനെയാണ് ഈ റൂമിൻ്റെ അകത്തുള്ളത്. ഗൈസ്, അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഒരു ബാത്റൂം ഉണ്ട്. ഇതാണ് ഒരു ബാത്റൂം. ആ വാഷിംഗ് മെഷീൻ, പിന്നെ സോളാറിന്റെ ഐറ്റംസ് ആണ്. ഓക്കെ, ഗൈസ് നമുക്ക് ഇനി അടുത്ത റൂമിലേക്ക് പോവാം. ഇതാണ് ലെനിയാൻ്റെ മുറി. ലെനിയാൻ്റെ മുറി ലൈറ്റ് ഇട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെയിലി ഉപയോഗിക്കുന്നതുകൊണ്ട് ഭയങ്കര ഇത് അലങ്കോലമായിട്ട് കിടക്കുകയാണ്. ഇതിനകത്ത് ഒരു ബാത്റൂം അറ്റാച്ചാണ് കേട്ടോ. ഏറ്റവും വലിയ ബാത്റൂം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാം. ഇവിടെ സത്യം പറഞ്ഞാൽ നാല് റൂമാണ് കേട്ടോ ഉള്ളത്. ഇവിടെ താഴെ മൂന്നും മണ്ടയ്ക്ക് ഒരെണ്ണം. അപ്പം ഇതാണ് പൈങ്കിളിയുടെ ബെഡ്റൂം. ഞങ്ങൾക്ക് വരുന്ന ഞങ്ങളിവിടെ ഭയങ്കര ചൂടാണ്. ഗസ്റ്റ് റൂം ആയിട്ട് നമുക്ക് ഇതിനെ കൂട്ടാൻ കഴിയും, വേണമെങ്കിൽ കൂട്ടാം കേട്ടോ. വർക്ക് ഏരിയയുടെ ലുക്ക് ഇതൊന്ന് നോക്കിയോ. ഇവിടെ ഇത് പൈങ്കിളിയുടെ അലമാരി. ഇത് തുണി ലിനിയൻ തയ്ക്കുന്ന മിഷൻ, പൈങ്കിളിയുടെ സ്റ്റഡി സംഭവം കേട്ടോ, ഭയങ്കര പഠിക്കും. നമുക്ക് മണ്ടയിലോട്ട് പോവാം. മണ്ടയ്ക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു ബാത്റൂമും ഒരു റൂമാണുള്ളത്. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഒരു ഡോറുണ്ട്, ഇവിടെ നമ്മൾ ചാവിയൊക്കെ തൂക്കിയിട്ടേക്കുന്നത്. ഇതാണ് അപ്പം നമ്മുടെ ടെറസ് എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ടോമാഞ്ചെറിക്കകത്തൊക്കെ. ടോമാഞ്ചെറിക്കകത്ത് ടെറസാണ് ഞങ്ങളുടെ മെയിൻ സംഭവം. ഇതും പൂട്ടിയിട്ടേക്കാണ്, ആരും ഉപയോഗിക്കുന്നില്ല കേട്ടോ ഗൈസ്. ബാത്റൂമൊന്നും
മണ്ടക്കോട്ട് വലുതായിട്ട് ആരും വരാറില്ല. ഞങ്ങൾ വരുമ്പോഴാണ് വരുന്നത്. പിന്നെ തുണിയൊക്കെ വിരിച്ചിടാൻ വേണ്ടി മാത്രം വരും. ടെറസിലാണ് വരാറ്. അല്ലാതെ ഈ റൂമൊന്നും അങ്ങനെ തുറക്കാറൊന്നുമില്ല. അപ്പൊ അതുകൊണ്ടാണ് ചാവി കിട്ടി. അതുകൊണ്ട് ഈ റൂം നല്ല നീറ്റായിട്ട് കിടക്കും. പുത്തമ്മണമുണ്ട് കേട്ടോ, രണ്ട് കട്ടിലുണ്ട് ഇവിടെയും. ഇന്ന് ഇവിടെ കിടക്കാനും നല്ല സുഖമാണ്. മണ്ടക്ക് ഒന്ന് കാറ്റടിക്കുമ്പോൾ നല്ല സുഖമാണ്. അപ്പൊ ഗൈസ്, ഇതായിരുന്നു നമ്മുടെ ഒരു ചെറിയ ഹോം ടൂർ എന്ന് പറയാൻ. അപ്പം ഇനി ഹോം ടൂർ വരുന്നുണ്ട്. ചേച്ചിയുടെ വീട്ടിലെ, എൻ്റെ വീട്ടിലെ, എല്ലാ വീട്ടിലെ ഹോം ടൂർ വരും. അപ്പം അന്ന് പെരവാസ്തോലിയുടെ ഗിഫ്റ്റ് അൺബോക്സിങ്ങിനകത്ത് പറഞ്ഞായിരുന്നു ഞങ്ങൾ ഹോം ടൂർ ഇടുന്നു. അന്ന് ഇടാൻ പറ്റാത്തത് ചേച്ചിയൊക്കെ പോയി. അപ്പം ഞാൻ മാത്രമായിട്ട് എടുത്ത ഒരു ഇതില്ലാത്തതുകൊണ്ടാണ് അന്ന് ഇടാഞ്ഞത്. അപ്പം ഇന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളതുകൊണ്ട് പിള്ളേരുടെ ശല്യം ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളങ്ങ് എടുത്തു. ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിൽ ബൈ.